Hi students, welcome back to BUSCO Campus Vision. This is the lecture 68 on Marketing Management. I am Reshmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Now we are going to discuss third point of advantages to the consumers. Third point is consumers surplus. The consumers may be purchasing and using some products at a particular price from a given market. If the same quality products are advertised at a lower price, the consumers may change over to the product, resulting in a certain amount of consumer surplus in terms of increased satisfaction or pleasure derived from these products. Next കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റാണ് കൺസ്യൂമേഴ്സ് സർപ്ലസ് എന്താണെന്ന് നോക്കാം ഈ പോയിന്റ് അതായത് ചില പ്രോഡക്ട്സുകളുടെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് അതായത് സിമിലർ യൂസുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സുകളായിരിക്കാം ആ പ്രോഡക്ട്സുകളുടെ എല്ലാം പ്രൈസ് നമ്മൾ വളരെ കുറഞ്ഞ പ്രൈസ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുകയാണെങ്കിൽ അവർ എന്ത് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും അവരെന്ത് ചെയ്തിരിക്കും ദ മീൻ ചേഞ്ച് അവർ ആ പ്രോഡക്റ്റിൽ നിന്ന് അവരിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റിൽ നിന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ വില കുറഞ്ഞ അതായത് സെയിം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാമുള്ള എന്നാൽ പ്രൈസ് കുറച്ച് അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിലേക്ക് കൺസ്യൂമേഴ്സ് ഷിഫ്റ്റ് ചെയ്യും സോ അതുവഴി എന്താണ് കൺസ്യൂമേഴ്സിന് ഉള്ള സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ അവർക്ക് ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഒരു പ്ലഷറും അതുപോലെ സാറ്റിസ്ഫാക്ഷനും എല്ലാം വളരെ ഹയർ ആയിരിക്കും നെക്സ്റ്റ് പോയിന്റ് ഈസ് എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമേഴ്സ് അഡ്വെർടൈസിങ് എഡ്യൂക്കേറ്റ്സ് ദ കസ്റ്റമേഴ്സ് അബൌട്ട് ഡിഫറൻറ്റ് പ്രോഡക്റ്റ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ദർ ഫീച്ചേഴ്സ് ആൻഡ് യൂസേഴ്സ് ഇറ്റ് ക്രിയേറ്റ്സ് എ public awareness with the help of advertisement the public can be aware of the products which are available in the market അതായത് ആ പ്രോഡക്റ്റിനെ പറ്റി അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നത് വഴി അത് വായിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനും പ്രോഡക്റ്റ് എത്ര എല്ലാം എന്തെല്ലാം പ്രോഡക്റ്റ് എന്തെല്ലാം ക്വാളിറ്റിയിൽ ഉണ്ട് എന്നുള്ളതിനുള്ള അറിവ് അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് പോയിൻ്റ് ഈസ് കമ്പാരിസൺ അഡ്വെർടൈസിങ് ഹെൽപ്സ് ദ കൺസ്യൂമേഴ്സ് ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ കമ്പയറിംഗ് വേരിയസ് സിമിലർ പ്രോഡക്ട്സ് സിമിലർ പ്രോഡക്ട്സിൽ വരുന്ന എല്ലാം കമ്പെയർ ചെയ്യാനായിട്ട് ഈ അഡ്വെർടൈസ്മെൻ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത്രയുമാണ് കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഫൈവ് പോയിൻറ്റ്സ് ആണുള്ളത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് അഡ്വർട്ടൈസിങ് ആണ് അഡ്വർടൈസിങ്ങിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് അത് നമ്മൾ ഫോർ ലെവൽസിൽ കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത് മാനുഫാക്ചറേഴ്സിൻ്റെ ലെവലിൽ കിട്ടുന്ന അഡ്വാൻറ്റേജസ് അത് കഴിഞ്ഞിട്ട് കൺസ്യൂമേഴ്സ് ലെവൽ കൺസ്യൂമേഴ്സ് ലെവലിൽ വരുമ്പം ഫൈവ് അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത് ക്വാളിറ്റി പ്രോഡക്ട്സ് ലഭിക്കുന്നുണ്ട് പർച്ചേസിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് ദെൻ കൺസ്യൂമേഴ്സ് സർപ്ലസ് പ്ലസ് എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമേഴ്സ് ദെൻ കംപാരിസൺ ഇനി നമുക്ക് അടുത്ത ലെവലിലോട്ട് നോക്കാം അഡ്വാൻറ്റേജസ് ടു മിഡിൽ മെൻ മിഡിൽ മെന്നിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രൈസ് സ്റ്റെബിലിറ്റി ആക്ട്സ് ആസ് എ സെയിൽസ്മാൻ ദെൻ എൻഷുർ ക്യുക്ക് സെയിൽ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് മിഡിൽ മന്നിന് കിട്ടുന്നത് ഫസ്റ്റ് വൺ ഈസ് ദ പ്രൈസ് സ്റ്റെബിലിറ്റി ദ കൺസ്യൂമേഴ്സ് ആർ ക്വൈറ്റ് ക്ലീൻ ഓൺ ഗെറ്റിംഗ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് അറ്റ് ഈ സ്റ്റേബിൾ പ്രൈസസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഈച്ച് കൺസ്യൂമേഴ്സ് ഹാസ് ഹീസ് ഓൺ ഫാമിലി ബജറ്റ്

അതായത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇന്നൊരു ഇന്നൊരഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത ദിവസം ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്ത് ഒരിക്കലും അഡ്വർടൈസ്മെൻ്റ് വരത്തില്ല സോ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രൈസിനകത്ത് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ആണ് ആക്ട്സ് ആസ് എ സെയിൽസ്മാൻ അഡ്വെർടൈസിങ് ഡസ് ദ വർക്ക് ഓഫ് ആൻ ആർമി ഓഫ് സെയിൽസ്മാൻ ഇൻ പ്രൊമോട്ടിങ് സെയിൽസ് ദർ ഫോർ മോർ അഡ്വെർടൈസ്മെൻ്റ് ഈസ് മെയ്ഡ് ടു അട്രാക്ട് കൺസ്യൂമേഴ്സ് ടു ദ സ്റ്റോഴ്സ് ദാൻ കീപ്പിംഗ് ആൻ ആർമി ഓഫ് ലാർജ് നമ്പർ ഓഫ് ട്രാവലിങ് സെയിൽസ്മാൻ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഒരുപാട് ഒരേ സമയം തന്നെ ലാർജ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്കാണ് ഈ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ സെയിൽസ്മാനിൻ്റെ എണ്ണം കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഒരു വലിയ ഗ്രൂപ്പ് ആൾക്കാരെ ഇറക്കി പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിനേക്കാൾ ഒരുപാട് ബെറ്ററാണ് അഡ്വെർടൈസ്മെൻ്റ് വഴി അപ്പം ഈ ഒരു വലിയൊരു കൂട്ടം സെയിൽസ്മാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അഡ്വെർടൈസ്മെന്റ് വഴി ചെയ്യാൻ സാധിക്കുന്നു ആസ് എ സെയിൽസ്മാൻ ദെൻ